പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഒന്നാം പാദവാർഷിക പരീക്ഷ അടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആറാം ക്ലാസ് അറബിക്കിന് ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യപേപ്പർ ഒന്ന് ഡീറ്റെയിലായി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഇത് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. 2 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ എഴുതി തീർക്കണം. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് നഖ്റ ഉൽ ഹിക്കായ വ നജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള എന്താണ് കഥ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഹാമിദും ദാരിസും ഫി സഫി സാബി, ഹാമിദ് 7ാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയാണ്. ബൈത്തുഹു ഫി ഖറിയത്തിൻ ജമീല, അവൻ്റെ വീട് ഒരു എന്താണ് ഭംഗിയുള്ള ഗ്രാമത്തിലാണ്. ഫീഹ ഹുക്കൂലുൽ ഖദറ, അവിടെ പച്ചപ്പ് നിറഞ്ഞ എന്നാണ് വയലുകളുണ്ട്. അബൂഹു മുസാരിയൻ, അവൻ്റെ ഉപ്പ മുസാരിയ കൃഷിക്കാരനാണ്. യദ്ഹബു വാലിദുഹു ഇലൽ ഹഖ്ലി കുല്ല യൗമിൻ, എല്ലാ ദിവസവും എന്താണ് അവൻ്റെ ഉപ്പ ഹഖ്ലിലേക്ക് പോകുന്നു. യഅമലു ഫീഹ തിവാല നഹാർ, പകൽ മുഴുവൻ അവിടെ ജോലി ചെയ്യുന്നു. യൗമൻ ദഹബ ഹാമിദ് മഅ വാലിദിഹി ഇലൽ മസ്റ, ഒരു ദിവസം അവൻ തോട്ടത്തിലേക്ക് ഉപ്പാടൊപ്പം വന്നു. ഷഹദ ഫീഹ ഖളറവാത്തിൻ കസീറ, അവിടെ ധാരാളം പച്ചക്കറികൾ കണ്ടു. മിസലൽ അറുസ് വൽ ബാമിയ, എന്താണ് അറുസ്, അറുസ് അരി, വൽ ബാമിയ നെല്ല്, വൽ ബാമിയ എന്താണ് വെണ്ടയ്ക്ക, വൽ അദസ് പയർ വകയർഹ, അതുപോലെ. യുസാഇദ് ഹാമിദ് വാലിദഹു ഫിസറ, ഹാമിദ് വാപ്പയെ കൃഷിയിൽ സഹായിക്കുന്നു. അപ്പോൾ അയിന യഅമലു വാലിദു ഹാമിദ് തിവാല നഹാർ, എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നാണ് ഹാമിദിൻ്റെ ഉപ്പ. ഫി സൂഖ് ഫിൽ ഹക്കിൽ ഫിൽ മദ്രസ ഫിൽ ബൈത്ത്, ഹക്കിലാണ് അല്ലേ, തോട്ടത്തിലല്ലേ, വയലിൽ. കൈഫ കാന കറിയത്തു ഹാമിദ്, ഹാമിദിൻ്റെ ഗ്രാമം എങ്ങനെയുള്ളതാണ്, ഇവിടെ ഉണ്ട്. കറിയത്തു ജമീല, അപ്പം ജമീല എന്നതാണ് ഉത്തരം. മാഹുവ ജം ഒ കലിമത്ത് ഹക്കിൽ, ഹക്കിൽ എന്ന വാക്കിൻ്റെ ജം എന്താണ്, അതിലുണ്ടല്ലോ ഹുക്കൂ അല്ലേ, പഠിച്ചതാണ്. നഖ്താറുൽ ജുംലത്തുൽ മുവാഫഖത ലിൽ ഫിഖറ, ഈ പാരഗ്രാഫിന് അനുയോജ്യമായ സെൻറ്റൻസ് മാത്രം തിരഞ്ഞെടുക്കുക. വാലിദ് ഹാമിദ് മുദരിസ്, വാലിദ് ഹാമിദ് അധ്യാപകനാണ്. വാലിദ് ഹാമിദ് സായിക്ക് ഡ്രൈവറാണ്. വാലിദ് ഹാമിദ് താജ് രാജ് കച്ചവടക്കാരനാണ്. വാലിദ് ഹാമിദ് മുസാരിയ കൃഷിക്കാരനാണ്, അതാണ് ശരി അല്ലേ. മാതാ ഷാഹിദ് ഹാമിദ് ഫിൽ മസ്റ, കൃഷിത്തോട്ടത്തിൽ ഹാമിദ് എന്താണ് കണ്ടത്, ഫവാക്കിഹ് പഴങ്ങളാണോ, ഖളറവാത്ത് കസീറ ധാരാളം പച്ചക്കറികളാണ് കണ്ടത്. ഓക്കെ, ഇനി ഹൈവാർ രണ്ടാമത്തെ പ്രവർത്തനം. നഖ്റ ഉൽ ഫിഖ്റ വനുക്കമ്മിലുൽ ഹിവാർ, പാരഗ്രാഫ് വായിച്ച് ഹിവാർ പൂർത്തീകരിക്കുക. ഹാമിദും ദാരിസും മുജ്തഹിദ്, ഹാമിദ് ഒരു മിടുക്കനായ കുട്ടിയാണ്. വാലിദുഹു മുസാരി, അവൻ്റെ ഉപ്പ ഒരു കൃഷിക്കാരനാണ്. ഇസ്മുഹു അമ്മാർ എന്നാണ്, അമ്മാർ എന്നാണ് അവൻ്റെ വാപ്പാട് പേര്. വഫി മസ്റഅത്തിഹി ഖളറവാത്തും കസീറ വ ഫവാക്കിഹ് മുഖ്തലിഫ, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പഴക്കറും പച്ചക്കറികളുമുണ്ട്. യുസാഇദ് ഹാമിദ് വാലിദഹു ഫിസറ, ഹാമിദ് ഉപ്പാനെ കൃഷിയിൽ സഹായിക്കുന്നു. ഹസല അമ്മാർ അല ജായിസത്തി കർഷക മിത്ര ലിഹാദി സന, ഈ വർഷത്തെ കർഷക മിത്ര അവാർഡ് അമ്മാറിനാണ് കിട്ടിയത്. ഫജാ ഇല ബൈത്തിഹി മുറാസിൽ സഹ്ഫി, അപ്പോൾ ഒരു പത്രക്കാരൻ അവരുടെ വീട്ടിലേക്ക് വന്ന് ഹിവാർ നടത്തി. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ യാസിറിൻ്റെ ഇത് പഠിച്ചില്ല, യാസിറാണോ സാലിമാണോ, ആ യാസിർ, അതിൽ പത്രക്കാരൻ വന്ന് ചോദിക്കില്ല, അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യമാണത്. മുറാസിൽ സഫി വന്നു, സബാഹൽ ഖൈർ, നമ്മളിതൊരു മോഡലാണ് സബാഹന്നൂർ. എന്നിട്ട് അയാൾ പറയുന്നു, ആന മുറാസിലു മിനൽ ജരീദ, ഞാൻ പത്രത്തിൽ നിന്നാണ്. ഹാദ ബൈത്തു അമ്മാർ, ഇത് അമ്മാറിൻ്റെ വീടാണോ. പിന്നെ ആ മതേ അഹ്ലൻ വസഹ്ലൻ. പിന്നെ അയാൾ ചോദിച്ചപ്പോൾ ഇവിടെ എന്തോ ചോദിച്ചു, അതിന് മറുപടി എന്താ മുറാസിൽ സഫീല, ഉരീദ് മുഷാഹദത്ത മസ്റ സഹത്ത്, എന്താണ് എനിക്ക് നിങ്ങളുടെ തോട്ടം കാണണം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവുക, എന്ത് വേണമെന്നാണ്. മാതാ തുരീസ് അല്ലേ, എന്ത് വേണം. അപ്പോൾ അമ്മാർ കാണണം എന്ന് പറഞ്ഞപ്പോൾ അമ്മാർ പറഞ്ഞിട്ടുണ്ടാവും, താൽ മഴി, എൻ്റെ കൂടെ വരൂ അല്ലേ. മുറാസിൽ സഫി, അയ്യു ഹദറഫാത്തിൻ ഫി മദാസിക്, നിങ്ങളുടെ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് തോട്ടത്തിൽ, നമുക്ക് വേണം കുറേ ബാദിൻജാൻ വാദസ് ബത്താത്ത വൈര ഹ പേരങ്ങൾ എഴുതാം അല്ലേ.
ഇവിടെ അതും പറയുന്നുണ്ട്, പഴങ്ങളുടെ പേര് പറയുന്നില്ല. പിന്നെ മുറാസൽ സഫി എന്തോ ചോദിച്ചപ്പോൾ അതിന് മറുപടി അൽ മൗസ് വൽ അനാനാസ്, പഴവും എന്നാണ് പൈനാപ്പിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെ പഴങ്ങളാണ്? അയ്യു ഫവാക്കിഹിൻ ഫി മസറാഅതിക, വീണ്ടും മുറാസൽ സഫി, മൈ യുസാഇദുക ഫിൽ സിറാഅ, ആരാണ് കൃഷിയിൽ സഹായിക്കുന്നത്? ഇബ്നി ഹാമിദ്. മുറാസൽ സഫി എന്തോ കാര്യം ചോദിച്ചു, അപ്പോൾ അമ്മാർ അതിന് മറുപടി പറഞ്ഞത് ഹു ഫി സഫി സാലിസ്, ആറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും ഏത് ക്ലാസ്സിലാണ്, ഏത് എന്നുള്ളതിന് ഫി ഐ സഫിൻ യദുറുസു, ഏത് ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ ആ ആറാം ക്ലാസ്സിലാണ്. അങ്ങനെ മുറാസ് സഫി ശുക്രൻ പറയുന്നു, അഫ്വൻ പറഞ്ഞ് തീർക്കുന്നു. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഖുത്ബ പ്രഭാഷണമാണ്. ജറത്ത് ഹഫലത്തിലെ തക്രീമി അമ്മാലി ഹുസൂലിഹി അല ജായസത്ത് കർഷക മിത്ര, കർഷക മിത്ര അവാർഡ് ലഭിച്ചതിന് അയാൾക്കൊരു സ്വീകരണം കിട്ടി. തഹ്ത ഇഷ്റാഫിൽ മജ്ലിസിൽ കറവി, ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ. ഖദ്ദമ റയീസിൽ കറവിയാൽ വിസാമ വഹന്ന അഹൂഫിൽ ഖുത്തുബ, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് അയാൾക്ക് മെഡൽ കൊടുത്തിട്ട് അയാളെ ഖുത്തുബയിൽ ആശംസിച്ചു പ്രസംഗത്തിൽ. അൽക്കാമാർ കലിമത്ത് ഷുക്കർ ഫി തിൽക്കൽ ഹഫില, ആ ഹഫിലയിൽ അയാളൊരു കലിമത്ത് ഷുക്കർ നടത്തി, എന്ത് നന്ദി വാക്ക് പ്രസംഗം നടത്തി. അത് തയ്യാറാക്കണം ഈ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് നമ്മുടെ യാസറിൻ്റെ പാഠത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അതിൻ്റെ മോഡൽ ഇവിടെ കുറേ വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ വാചകങ്ങൾ തുടക്കമൊക്കെ നിങ്ങൾക്ക് ആ പാഠഭാഗത്തിലെ അതേ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ തുടക്കം എങ്ങനെയാണ്? അയ്യുഹ സാദത്തു വൽ മുസ്തമിഉന അൽകിറാം അല്ലേ. എന്നിട്ട് അസ്സലാമു അലൈക്കും, സബാഹുലക്കും, സബാഹുൽ ഖൈർ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഇവിടെ അഷ്കുറുക്കും, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഹസൽത്തു, എനിക്ക് കിട്ടി. ജായിസത, സമ്മാനം. അസറാവ്, കൃഷി ചെയ്യുന്നു. യുസാഇദുനി, എന്നെ സഹായിക്കുന്നു. മസ്റൂർ ജിദൻ, ഞാൻ വളരെ സന്തോഷവാൻ. ഫവാക്കിഹ കസീറ, ധാരാളം പഴങ്ങൾ. തഹിയത്തൻ ത്വയ്യിബത്തൻ മുബാറക്ക്, അത് തുടക്കത്തിൽ വരുന്നതാണ് തഹിയത്ത്. പിന്നെ അവസാനം അഖ്തതിമു, ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലേ. അങ്ങനെ വാക്കുകൾ വെച്ച് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ ഒരു കലിമത്ത് ശുക്ര തയ്യാറാക്കാനാണ്. ഈ നാലാമത്തെ തർജ്ജമത്തുൽ ഹയാത്ത്, ഇതിൻ്റെ തർജ്ജമത്തിൽ ഹയാത്ത് തയ്യാറാക്കുക. അഹദ ഹാമിദ് മിൻ മക്തബത്തിൽ മദ്രസ കിതാബിൻ അനി സയ്യിദ് മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു പുസ്തകമെടുത്തു ഹാമിദ് സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന്. ഫിഹ ബയാനാത്തു ഷഖ്സിയൻ ഹാന്ദി, ഗാന്ധിയെക്കുറിച്ച് അവിടെ ഒരു ബയോഡാറ്റ ഉണ്ടായിരുന്നു. നുലാഹി ലുഹ വനുഴിദ് തർജ്ജമത്ത ഹയാത്തിഹി, അത് നോക്കിയിട്ട് നമ്മൾ ഗാന്ധിയുടെ പ്രൊഫൈൽ ഒരു ജീവചരിത്രം തയ്യാറാക്കാൻ പാരഗ്രാഫ് പോലെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും. ഇവിടെയുള്ള വാക്കുകൾ വെച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് വാക്കുകൾ മാത്രം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതിൻ്റെ മുമ്പിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ ഇതിൻ്റെ തുടക്കം എങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഉരിദ സയ്യിദ് മഹാത്മാഗാന്ധി. അപ്പോൾ സയ്യിദ് മഹാത്മാഗാന്ധി ജനിച്ചു എവിടെ, ബി ബോർബന്ദർ, ഇതിൻ്റെ മുമ്പിൽ ബി വയ്ക്കുക, ബി ബോർബന്ദർ ഗുജറാത്ത്. എന്നിട്ട് അടുത്ത വാക്ക് ഫി ഒക്ടോബർ 1869. അപ്പോൾ ഇതിനുശേഷം ബി ബോർബന്ദർ ഗുജറാത്ത് എന്ന് എഴുതുക, അതിനുശേഷം ഈ ഫി എഴുതിയിട്ട് ഈ ഡേറ്റും കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ അത്രയായി, ഒരു സെൻറ്റൻസ് ആയില്ലേ. ഇനി മക്കാലിൽ മീല, അത് കഴിഞ്ഞു. ജിൻസിയ, ഇത് രണ്ട് മൂന്ന് കഴിഞ്ഞു. ജിൻസിയ അല്ലേ. അപ്പോൾ നമ്മൾ അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഹുവ ഹിന്ദിയുൻ, ഇതിൻ്റെ മുമ്പിൽ ഹുവ എന്ന് മാത്രം ചേർത്ത ഒരു സെൻറ്റൻസായി. പിന്നെ എന്താണ് ലക്കബ്, ഇവിടെ ലക്കബുള്ള അവിടെ ലക്കബുഹു അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ്. ഇപ്പം ലക്കബുഹു മഹാത്മാ എന്ന് എഴുതുക. പിന്നെ ഇസ്മുൽ വാലിദ്, വാലിദുഹു എന്ന് എഴുതിയിട്ട് കരംചന്ദ് ഗാന്ധി എഴുതുക അടുത്ത സെൻറ്റൻസായി. വാലിദത്തുഹു പുത്തിലിഭായ് എന്ന് എഴുതി അടുത്ത സെൻറ്റൻസായി. ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം ഒരു പാരഗ്രാഫ് പോലെ എഴുതി കഴിഞ്ഞാൽ എന്തായി, നിങ്ങളുടെ എന്ത് റെഡിയായി, തർജ്ജമത്തുൽ ഹയാത്ത് റെഡിയായി. അവസാനത്തെ തൂഫിയ ബി അല്ലെങ്കിൽ തൂഫിയ ഫി എന്ന് എഴുതുക അവിടെ. ഇവിടെ തൂഫിയ ഫി എന്ന് എഴുതിയിട്ട് ഈ ഈ ഡേറ്റും കൂടി എഴുതി വെച്ചാൽ നിങ്ങളുടെ എന്ത് തയ്യാറായി, എന്ത് തയ്യാറായി, നമ്മുടെ തർജ്ജമത്തെ ഹയാത്ത് ഗാന്ധി തയ്യാറായി. ഇങ്ങനെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഏഴ് അഞ്ചാമത്തെ എന്താണ്, നുലാഹിദുൽ ഫഖ്റ വ നക്തഷിഫ് മിൻഹൽ ജുമോ, താഴെയുള്ളതിൽ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ജമ്മുകൾ കണ്ടെത്താം. നിങ്ങൾ പഠിച്ചതാണ് സദീഖിൻ്റെ ജമ്മ എന്താണ്, ഇതിലുണ്ട് അല്ലേ, അസ്തികാ എന്നല്ലേ, അതെ. ഇനി ഖർസിൻ്റെ ജമ്മ എന്താണ്, ഖർസിദ അഖ്റാസ്. പിന്നെ അസഹറത്തും ജമ്മ അസ്ഹാർ. ഇനിയോ
പിന്നെ ഷജറത്തിൻ ജമ്മ് അഷ്ജാർ, അവിടെ അഷ്ജാർ അഷ്ജാർ അഷ്ജാർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിലൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, ആ പേപ്പർ കിട്ടാത്തത് കൊണ്ടാണ്. എന്തായാലും ഇത്ര ഇങ്ങനെയൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇത് ക്ലാസ്, ഇത് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട്, ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കേട്ട് തരും. അപ്പോൾ നിങ്ങൾ ചാനൽ നോക്കി കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.